Hi friends, assalamu alaikum. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. Alhamdulillahi alladhi ahyani ba'dama amatani wa ilayhi nushur. Subbihu lillahi ma fis samawati wal ard. Hi friends, ellavarkkum namaskaram. Allahu subhanahu wa ta'ala padacha tamburan jagadishwaran avante ella srishtikalayum sarva characharangalayum സ്വകാര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റി തരുമാറാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അത്യുന്നതങ്ങളിലുള്ള പ്രതാപശാലിയായ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കാൻ കഴിയുന്നു എന്നു നിർവഹിക്കാം. സുബ്ഹാനല്ലാഹി മാഫിസ് സമാവാതി വല്ലാഹ്. ആകാശഭൂമികളിലുള്ള എല്ലാവരും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളുടെ കളകളാരവങ്ങളും അതുപോലെ ചെവീടുകളുടെ ശബ്ദങ്ങളും മൃഗങ്ങളുടെ ശബ്ദങ്ങളും കാറ്റിൻ്റെ ശബ്ദം പോലും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നാം കൊടുത്തിട്ടുള്ളത് അത് മനുഷ്യനാകുന്നു എന്ന് അള്ളാഹു പറയുന്നു. ഈ പ്രപഞ്ചത്തെ നോക്കി, പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ അത്ഭുതങ്ങളെ നോക്കി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളെ നോക്കിയിട്ടാണ് വിശ്വചിന്തകനായ ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്, ഗോഡ് ദ ബെസ്റ്റ് ക്രിയേറ്റർ. അവിടെ നിന്ന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചർച്ച നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവകൃപ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം അവിതർക്കിതമാണ്. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഈ കൊറോണ, ഈ വികൃതിയായ വൈറസ് അത്യധികം നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതിൻ്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ഭാഗ്യവശാൽ നമ്മുടെ കൊച്ചു കേരളം അന്ന് പുതിയൊരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് കൊണ്ടുവന്നുകൊണ്ട് തിരുവനന്തപുരം മേഖലയിലുള്ള കുറേ ആളുകൾക്ക് ടെസ്റ്റ് നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവർ രോഗാതുരാണോ രോഗവാഹകരാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു സംവിധാനം കേരള ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ബഹുമാന്യനായ ശശി തരൂർ എം പിയുടെ അങ്ങേയറ്റത്തെ ശ്രമഫലമായിട്ടാണ് ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രശംസിച്ചു. സമന്വയത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ വേണ്ടത് ഇപ്പോൾ ആ ഒരു സമന്വയ രാഷ്ട്രീയമാണ്. ശശി തരൂർ എം പി പറയുന്നു, അദ്ദേഹം സ്പീക്കറുമായിട്ട് കൂടി ആലോചിച്ചു. സ്പീക്കറുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രധാനമന്ത്രി അങ്ങോട്ട് കയറി വന്നു. പ്രധാനമന്ത്രിയോട് പറഞ്ഞു, എം പിമാരുടെ ഫണ്ട് ഇത്തരം ഒരാവശ്യത്തിന് ഇപ്പോൾ ചെലവഴിക്കാൻ നിയമമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഉടനെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് അടിയന്തരമായ നിയമ ത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ശശി തരൂരിന് ഈ ഫണ്ട് ഇതിനുവേണ്ടി അനുവദിക്കാനും അദ്ദേഹം അനുമതി കൊടുക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഒരു വിശ്വപൗരനായിരുന്നല്ലോ, നമുക്കറിയാം. അദ്ദേഹം ലോകത്തുള്ള വിവിധ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ കിറ്റ് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് കിട്ടുവാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. പിന്നീട് അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നു പ്രശ്നം. അതിന് അദ്ദേഹത്തിന് പരിചയമുള്ള ഇൻഡിഗോ വിമാനത്തിൻ്റെ ഒരു പൈലറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമുണ്ടാക്കി അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം ഒന്ന് വേറെ, ശശി തരൂരിൻ്റെ രാഷ്ട്രീയം വേറെ, പിണറായി വിജയൻ്റെ രാഷ്ട്രീയം ഒന്ന് വേറെ. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുടെ ഒരു സമന്വയം, കാരണം മനുഷ്യജീവനാണ് ഇപ്പോൾ ഏറ്റവും നമ്മൾ വില കൽപ്പിക്കേണ്ടത്. മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ വ്യാപനം ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 600-ഓളം ആളുകൾക്ക്, ഈ പിന്നെ മർക്കസിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രം രോഗം സ്ഥിരീകരിച്ചു. അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിൽ ഒരുപാട് ആളുകൾക്ക്, 100-ഓളം ആളുകൾ മരിച്ചു. അപ്പോൾ ദൈവകൃപയാലല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. കാരണം വൈദ്യശാസ്ത്രത്തിൽ നിന്ന് അടുത്ത് ഇതിന് മരുന്നില്ല. ഇനി ഒരു വർഷമെങ്കിലും എടുക്കും ഇതിന് മരുന്ന് കണ്ടെത്താൻ എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ 3-4 മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 4 എന്ന് ശാസ്ത്രം അറിയുമ്പോൾ നമുക്കത് 5 ആക്കി മാറ്റാം. 1 ടെസ്റ്റ്, റാപ്പിഡ്
ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ടെസ്റ്റ് നടത്തി, അതുപോലെ സാധിക്കുന്ന ആളുകൾക്കൊക്കെ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ട്രേസ്, അതായത് ഈ രോഗാണുക്കൾ ഉണ്ടായ ആളുകൾ, രോഗബാധിതരായ ആളുകൾ ആരുമായൊക്കെ സമ്പർക്കം പുലർത്തിയോ അവരെ പരമാവധി ട്രേസ് ചെയ്തുകൊണ്ട് കണ്ടെത്തിയിട്ട് അവരുടെ വിപുലമായ ചാർട്ട് തയ്യാറാക്കിയിട്ട് അവരെ കണ്ടെത്തിയിട്ട് അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള ശ്രമമാണ്. മൂന്നാമത്തേത് അവരെ ഐസൊലേഷൻ ചെയ്യലാണ്. ഐസൊലേഷൻ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കലാണ് നാലാമത്തേത്. ഇങ്ങനെ നാല് ഘട്ടങ്ങളാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ നാല് ഘട്ടങ്ങളെ ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ആരോഗ്യ മേഖല അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അമേരിക്കയിൽ എന്തുകൊണ്ട് ഇങ്ങനെ മരണം പെരുകുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ആരോഗ്യ മേഖല ഒക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്തിരിക്കുകയാണ്, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലാണ്. ഭീമമായ തുകയുണ്ടെങ്കിലേ അവിടെ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പണക്കാരായ ആളുകൾ ചികിത്സ തേടുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അമേരിക്കയുടെ ചിത്രം. ഒരുപാട് ആളുകൾ, വീടില്ലാത്ത ആളുകൾ അവിടെ തെരുവിൽ അന്തിയുറങ്ങുന്ന ആളുകളുണ്ട്. ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ, ചികിത്സ കിട്ടാതെ മരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്താലും നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ആരോഗ്യരംഗം അത് പ്രൈവറ്റ് സ്വകാര്യവൽക്കരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. കാരണം അങ്ങനെ ഒരവസ്ഥ കൂടി വന്നാൽ അമേരിക്കയുടെ മറ്റൊരു മുഖമായി നമ്മുടെ കേരളവും ഇന്ത്യ രാജ്യമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രോഗത്തെ ചെറുക്കുക, ഈ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ഇത് അടുത്ത 14-ാം തീയതി വരെ ആയിരിക്കില്ല. ചെറിയ ഇളവുകളോടെയാണെങ്കിലും 2-ഓ 3-ഓ മാസം നമ്മൾ ഇതുപോലെ വീടുകളിൽ അടച്ചിട്ട് കഴിയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് ഇന്നലെ വിദഗ്ധരായ ആളുകളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ പ്രയാസം തന്നെയാണ്. ഈ കൊറോണ അണു ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാനുള്ള, ഈ ഭൂമിയെ റീഫ്രഷ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദൈവവിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നാളെ നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കാം എന്നുള്ളതാണ്. ചെറിയൊരു കഥയിലൂടെ ഞാനിത് സൂചിപ്പിക്കാം. മഹാനായ അക്ബർ ചക്രവർത്തിയും ബീർബലും ഒരു ദിവസം വേട്ടയ്ക്ക് പോയി. വേട്ടയാടുന്നതിനിടയിൽ രാജാവിൻ്റെ കൈക്ക് പരിക്ക് പറ്റി. രാജാവിനെ ആശ്വസിപ്പിക്കാൻ ബീർബൽ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഒരു ദൈവവിശ്വാസിയായ അങ്ങേക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയത്, ഒരു മുറിവ് പറ്റിയത്, അത് താങ്കൾക്ക് ഗുണകരമായേക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടനെ മന്ത്രിയെ പിടിച്ച് ഒരു കിണറിലേക്ക് തള്ളിയിട്ടു. അവിടുന്ന് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പം കുറച്ച് കാട്ടുജാതിക്കാർ, നല്ല സുമുഖനായ ഒരു യുവകോമളനായ ഒരാൾ നടന്നു വരുന്നത് കണ്ട് അയാളെ ബന്ധനസ്ഥനാക്കി, നമ്മുടെ രാജാവിനെ ബന്ധനസ്ഥനാക്കി. അപ്പോൾ അവർക്ക് ദൈവത്തിന് ബലി കൊടുക്കാൻ ഒരാളെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു അവർ. അങ്ങനെ ദൈവത്തിന് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തിയെ കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ അവർ പറഞ്ഞു, ആ കയ്യിൽ മുറിവുള്ള ആളെ, അങ്ങ് വൈകല്യം സംഭവിച്ച ആളെ ബലി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അയാളെ വിട്ടയച്ചു. വിട്ടയച്ചപ്പോൾ ഉടനെ ബീർബൽ പറഞ്ഞ കാര്യം രാജാവിന് ഓർമ്മ വരികയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണറിനടുത്തേക്ക് പോവുകയും വള്ളികൾ കെട്ടിക്കൂട്ടി അദ്ദേഹത്തിന് കയറിട്ട് കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്ത് ബീർബലിന് അങ്ങേയറ്റം നന്ദി പറഞ്ഞു. ഇപ്പോൾ ബീർബൽ പറഞ്ഞു, അങ്ങനെ നന്ദി പറയേണ്ട ഒന്നുമില്ല മഹാരാജാവേ, എന്നെ ഈ കിണറിൽ തള്ളിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ പോരുമായിരുന്നു, അവരെന്നെ പിടിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി വില കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, ഒരു പക്ഷേ ഈ സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നാളത്തേക്ക് ഗുണകരമായ ഒരു ലോകക്രമം ഉണ്ടായി വരുന്നതിന് കാരണമായേക്കാം. അസാൻ തുഹിബുഷയും ഫഹ ഖൈറുല്ലക്കും, അസാൻ തുഹിബുഷയും ഫഹ ശറുല്ലക്കും, അസാൻ തക്രഹുഷയും ഫഹ ഖൈറുല്ലക്കും. നിങ്ങൾ വെറുക്കുന്ന ഒരു സംഗതി ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണകരമായേക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ഒരുപക്ഷെ നാളേക്ക് നിങ്ങൾക്ക് ദോഷകരമായേക്കാം എന്ന് ഖുർആനിലെ ഒരു വചനം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ ബുദ്ധിമുട്ട് അത് നാളേക്കുള്ള നന്മയുടെ ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ അവസരത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമന്വയ രാഷ്ട്രീയത്തിൻ്റെ ആളുകളായി നമ്മൾ മാറണം. ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലെ ആളുകൾ, അവരൊക്കെയും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ജോലിയില്ല, കൂലിയില്ല, പൈസയില്ല, ഒന്നുമില്ല. അവർക്ക് ആവശ്യമായ ആഹാര വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു പൊതു സേവനം ചെയ്യാനുള്ള അതുല്യമായ ഒരവസരമാണ് ഈ മറ്റു രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്. കക്ഷിഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരെയും സേവിക്കാൻ അവർക്ക് വേണ്ട
അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ രോഗത്തെ പറ്റിയുള്ള ബോധവൽക്കരണം കൃത്യമായി നടത്താനും വീട്ടിൽ ഒതുങ്ങിക്കൂടാനും ഉള്ള കാര്യങ്ങളൊക്കെയും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പടച്ചതമ്പുരാൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ സ്റ്റേ ഹോം, അതുപോലെ തന്നെ പ്രേ ടു ഗോഡ്, ദൈവത്തോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, ഇന്ന് ജഫരി മുത്തുക്കോയ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രണ്ട് കൈയൊന്നിട്ട് പടച്ചവനോട് മനമുരുകി പ്രാർത്ഥിക്കുക, കണ്ണുനീരൊലിപ്പിക്കുക. ഇതല്ലാതെ നമുക്ക് ഈ അണുവിന് മുന്നിൽ വേറെ പോംവഴിയില്ല. മനുഷ്യനാലാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്രത്തോടൊപ്പം നമ്മൾ ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥന കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.